തദ്ദേശവാർഡ് വിഭജന ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. നിയമസഭയിൽ ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ചർച്ചയില്ലാതെ ബില്ല് പാസാക്കിയത് സർക്കാരിന്റെ ധിക്കാരമാണ്. പ്രതിപക്ഷത്തെ സർക്കാർ പരിഹസിക്കുന്നു. ജനങ്ങളിൽ നിന്ന് താക്കീത് ലഭിച്ചിട്ടും സർക്കാർ ധിക്കാരം തുടരുകയാണ്. നിയമസഭയിൽ ക്രമപ്രശ്നം ഉന്നയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ ബില്ല് സബ്ജക്ട് കമ്മിറ്റിയിൽ പോയി തിരിച്ചു വന്ന് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ല് സർക്കുലേറ്റ് ചെയ്തു. എല്ലാ അംഗങ്ങൾക്കും ഭേദഗതികൾ നിർദ്ദേശിക്കാനുള്ള സമയം കൊടുത്ത് ആ ഭേദഗതികൾ കൂടി വെച്ചുകൊണ്ട് രണ്ടാം വായനയും മൂന്നാം വായനയും വേറൊരു ദിവസം നടത്തുന്നത്. എത്രയോ ദിവസം ഇനി നിയമസഭയുണ്ട്. അത് ബി എസ് സി കൂടിയിട്ട് ഏത് ദിവസമാണ് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ല് വരാനെന്ന് തീരുമാനിച്ച് ഞങ്ങൾ എല്ലാ കാര്യവുമായിട്ട് സഹകരിക്കണമല്ലേ? ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ്. ഈ ബാർ കോഴയിലൊക്കെ എത്രയോ പ്രാവശ്യം നടുത്തളത്തിലിറങ്ങി പണ്ട് പ്രതിപക്ഷം അവരായിരുന്നപ്പോൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത്തരം നടപടികൾ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ പ്രതിപക്ഷത്തെ പരിഹസിക്കുക, ജനാധിപത്യത്തെ കൊല ചെയ്യുക, എന്തിനാ ബില്ലെന്ന് പറയുന്നത്? ഇതുപോലത്തെ ഒരു ഡീലിമിറ്റേഷൻ ബില്ല് വരുമ്പോൾ അത് ചർച്ച ചെയ്യണ്ടേ? ഞങ്ങളത് തിരിച്ചു വരുമ്പോൾ അത് രണ്ടാം വായനയിലും മൂന്നാം വായനയിലും പങ്കെടുക്കുകയും അമെൻമെൻറ്റ് പ്രകടിപ്പിച്ച് നമുക്കുള്ള അതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെയല്ല ഒരു ബില്ല് പാസാക്കുന്നത്. ആർ റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ 5 മിനിറ്റ് കൊണ്ട് തിരക്കിട്ടുകൊണ്ടായിരുന്നു ഇന്നലെ ബില്ല് പാസാക്കിയത്. പ്രതിപക്ഷം സഹകരിക്കാത്തത് കൊണ്ടെന്ന ഒരു വാദമായിരുന്നു മന്ത്രി എം ബി രാജേഷ് നടത്തിയതും. എന്താണിപ്പോൾ പ്രതിപക്ഷം പറയുന്നത്? ഇത് ഏത് രീതിയിൽ വിഷയമാക്കാനാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്? വിനീത, തദ്ദേശ വാർഡ് വിഭജന ബില്ല് ഇന്നലെ സഭയിലെത്തി. ഏതാണ്ട് 5 മിനിറ്റിനകം തന്നെ ആ ബില്ല് പാസ്സാക്കുകയായിരുന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇത്തരം പ്രവൃത്തി സഭയിൽ ഉണ്ടായത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. ഏതായാലും വിഷയം സഭയിൽ ക്രമപ്രശ്നമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഈ തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന് ഉറപ്പാണ്. അതിൻ്റെ സൂചനയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പ്രതികരണം. ഒരു തരത്തിലും ഈ തദ്ദേശ വാർഡ് വിഭജന ബില്ല് സഭയിലേക്ക് വരുന്നതിന് മുമ്പ് ചർച്ചകൾ പ്രതിപക്ഷവുമായി നടന്നിട്ടില്ല. അത്തരം ചർച്ചകൾ നടത്തി പ്രതിപക്ഷം സഹകരിക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് ബില്ല് പെട്ടെന്ന് പാസ്സാക്കിയതെന്ന വാദം തെറ്റാണ് എന്നും പ്രതിപക്ഷ നേതാവ് വാദിച്ചു. മാത്രവുമല്ല, സർക്കാർ ധിക്കാരമാണ് സഭയിൽ കാണിച്ചത്. ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് ബില്ല് ചർച്ചയില്ലാതെ പാസാക്കിയതിലൂടെ കാണിച്ചതും എന്നും പ്രതിപക്ഷം വിമർശിക്കുന്നു. ഏതായാലും വിഷയത്തിൽ സഭയ്ക്ക് പുറത്തും ശക്തമായ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ക്രമപ്രശ്നം ഉന്നയിക്കും. അതിനുശേഷമാണ് യു ഡി എഫ് ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് തദ്ദേശ വാർഡ് വിഭജന ബില്ലുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുക എന്ന് വ്യക്തതയുണ്ടാവുക. വിവരങ്ങൾ നൽകിയത്. ഏതായാലും 5 മിനിറ്റ് കൊണ്ടാണ് തദ്ദേശ വാർഡ് വിഭജന ബിൽ ഇന്നലെ സഭയിൽ അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തത്.